പലപ്പോഴും എനിക്ക് ഓർമ്മ വരാറുണ്ട്. കഴിഞ്ഞ സഭയിൽ എന്നെ ഒത്തിരി പരിഹസിക്കുകയുണ്ടായി. എനിക്കറിയില്ല ഇത്തരത്തിലുള്ള ഭാഷയുടെ പ്രയോഗം എന്തിനു വേണ്ടിയായിരുന്നു, അതുചിതമായിരുന്നു. ഇതുപോലും പറഞ്ഞു നിങ്ങൾക്ക് വിസ തരികയാണ് പാർലമെന്റിൽ വരാനായിട്ട്. ഇത്തരം പ്രയോഗം നടത്തുന്ന ജനങ്ങളോട് ഞാനൊന്നും പറയാറില്ല, പക്ഷേ ഇത്രയും പറയുന്നു. അന്താരാഷ്ട്ര തലത്തിൽ ചില ജോലികൾ നിശ്ചിതമായിട്ടുണ്ട്, അത് ചെയ്യേണ്ടി വരും. ആ മീറ്റിങ്ങുകളിൽ മുമ്പത്തെ പ്രധാനമന്ത്രിമാർക്കും പോകേണ്ടി വരാറുണ്ട്, ഈ പ്രധാനമന്ത്രിയും പോകേണ്ടി വരും. ആരാണോ ഭാവിയിൽ വരുന്നത് അവർക്കും പോകേണ്ടി വരും. എന്നാൽ ഇതിനൊരു പരിഹാസ വിഷയമാക്കിയാലോ? എന്താ നമ്മുടെ രാഷ്ട്രീയം ഇത്രയും താഴ്ന്നുപോയോ? ഇത്തരം കാര്യങ്ങളെപ്പറ്റി മാത്രം ചർച്ച ചെയ്യുന്നു. എന്താ നിങ്ങളുടെ കയ്യിൽ എന്നെ ആരോപിക്കാനായിട്ട് വേറൊരു വിഷയം ഇല്ലാതായോ? വിദേശത്ത് പോയപ്പോൾ എത്ര സമയം എവിടെ ചെലവഴിച്ചു എന്ന് നിന്റെ അന്വേഷണം നടത്തട്ടെ. ഇടയ്ക്ക് അതിനെപ്പറ്റി അന്വേഷിക്കൂ. ഞാനിന്ന് പറയാൻ ആഗ്രഹിക്കുന്നു, ഞാൻ ജപ്പാനിൽ പോയിരുന്നു. ജപ്പാനിലെ എന്റെ കാര്യപരിപാടികളിൽ ഞാൻ എന്താണ് കൂട്ടിച്ചേർത്തത്? അവിടെ ഒരു നോബൽ ജേതാവായ ശാസ്ത്രജ്ഞൻ യക്മകോവിനെ കാണാൻ പോയി. എന്തിന്? ഫോട്ടോ എടുക്കാനാണോ? ഞാനിതിനു വേണ്ടിയാണ് പോയത്. അദ്ദേഹം സ്റ്റം സെല്ലിനെ കുറിച്ചൊരു ഗവേഷണം നടത്തിയിട്ടുണ്ട്. ഞാൻ എത്രയോ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതെന്റെ മനസ്സിൽ വന്നു. ചിലപ്പോൾ ഇദ്ദേഹത്തിന്റെ ഗവേഷണം നമുക്ക് ഉപകാരപ്രദമായാലോ? എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം എന്റെ ദേശത്തെ ആദിവാസികൾ, ആ ആദിവാസികൾ പാരമ്പര്യമായിട്ട് അരിവാൾ രോഗം എന്ന ഭയാനക രോഗത്താൽ കഷ്ടപ്പെടുന്നത്. മാത്രമല്ല അരിവാൾ രോഗം ക്യാൻസറിനേക്കാളും ഭയാനകമാണ്. ആരെങ്കിലും അരിവാൾ രോഗം ബാധിച്ചവരോട് ഇക്കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും എത്ര കഷ്ടത നിറഞ്ഞാണെന്ന്. മാത്രമല്ല അത് പാരമ്പര്യം തുടർന്നുകൊണ്ടേയിരിക്കും. ഇതുവരെ ഇതിനൊരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല. ഒരാശ തോന്നി ഈ സ്റ്റം സെല്ല് കൊണ്ട് അരിവാൾ രോഗത്തിൽ നിന്ന് മുക്തി ലഭിക്കുമോ? ഞാൻ പോയെങ്കിൽ അവിടെയാണ് പോയത്. അവരുമായി ചർച്ച നടത്തി. ബാംഗ്ലൂരിൽ നമ്മുടെ സയൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇന്ന് ആ ദിശയിലേക്ക് ഗവേഷണം നടന്നു വരുന്നു. സ്റ്റം സെൽസ് അനുബന്ധിച്ച് നമ്മുടെ യുവശാസ്ത്രജ്ഞന്മാർ ചില പരീക്ഷണങ്ങൾ നടത്തട്ടെ. എന്റെ ആദിവാസി സഹോദരന്മാർക്ക് പരമ്പരയായി ഏത് വിഷമങ്ങളാലാണോ ജീവിക്കേണ്ടി വന്നിട്ടുള്ളത് അതിൽ നിന്നും അവർ മോചിപ്പിക്കണം. ഞാൻ ഓസ്ട്രേലിയയിൽ പോയി G20 സബ്മിറ്റിനായി. ഞാൻ എവിടെ പോയി? ഞാൻ അവിടുത്തെ കർഷകരുടെ കൃഷി ശാസ്ത്രജ്ഞരെ കാണാനായിട്ട് അവരുടെ ലാബിലേക്ക് പോയി. അവിടെ ഓരോ ഹെക്ടറിലും കൂടുതൽ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നതിലും, കൂടാതെ ഏറ്റവും മോശമായ മണ്ണിൽ ധാന്യം ഉൽപ്പാദിപ്പിക്കുന്നതിലും വിജയിച്ചിട്ടുണ്ട് എന്ന് ഗവേഷണം നടത്തിയതായി ഞാൻ വായിച്ചിരുന്നു. എന്റെ മനസ്സിലതുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്ത് പോയി. നമ്മുടെ രാജ്യം പൾസസ് ഉൽപാദനത്തിൽ വളരെ പിന്നോട്ടാണ്. രാജ്യത്തിന് ധാന്യങ്ങൾ ആവശ്യമാണ്. പാവപ്പെട്ടവന് പോഷകാഹാരത്തിനായി ധാന്യങ്ങൾ ആവശ്യമാണ്. നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവന് പോഷണം ലഭിക്കുന്നത് പരിപ്പിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നുമാണ്. അഥവാ നമ്മൾക്കും നമ്മുടെ കർഷകർക്കും നല്ല അളവിൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ, അഥവാ ഓരോ ഹെക്ടറിലും കൂടുതൽ ധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞാൽ അവർക്കും നല്ല ലാഭം ലഭിക്കും. മാത്രമല്ല നമ്മുടെ ഈ പാവപ്പെട്ടവർക്ക് പ്രയോജനമുണ്ടാകും. അതുകൊണ്ടാണ് ഞാൻ ആ ശാസ്ത്രജ്ഞരെ അവിടെ പോയി 2 മണിക്കൂറുകൾ ചിലവഴിച്ചത്, ഇത് മനസ്സിലാക്കാൻ. അതായത് എന്റെ ദേശത്തെ കർഷകർക്ക് കൂടുതൽ ധാന്യം ഉൽപ്പാദിപ്പിക്കാനും ഉപായമാണുള്ളത്, കൂടുതൽ വിളവ് ഉൽപ്പാദിപ്പിക്കാനും ഉപായമാണുള്ളത്, ധാരാളമായി ഉൽപ്പാദിപ്പിക്കാൻ എന്ത് മാർഗമാണുള്ളത്, അതിനായിട്ടാണ് ഞാൻ സമയം ചെലവഴിച്ചത്. ഞാൻ മറ്റൊരു ശാസ്ത്രജ്ഞന്റെ അടുത്തും പോയി. ഈ ഒരു കാര്യത്തിനാണ് പോയത് കാണാനായിട്ട്. അദ്ദേഹം പഴങ്ങളിൽ എന്തോ ഒരു പരീക്ഷണം നടത്തിയിരുന്നു. ഞാൻ അതറിയാൻ ആഗ്രഹിച്ചിരുന്നു, എനിക്ക് പൂർണ്ണമായും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് പോയി. അവരുടെ കൂടിയിരുന്നു, അവരുടെ ലാബ് കണ്ടു, അവരുടെ പ്രവർത്തനം കണ്ടു. അവർ പഴത്തിൽ പോഷകമൂല്യം വർദ്ധിപ്പിക്കുന്നതിൽ ഒത്തിരി വിജയിച്ചിട്ടുണ്ട്. അധികം പോഷണം ലഭിക്കുന്നതിൽ വിജയിച്ചിട്ടുണ്ട്. പഴം അത് പണക്കാരന്റെ ഫലമല്ല സഹോദരി സഹോദരന്മാരെ. പഴം പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവന്റെ ഫലമാണ്. അഥവാ പഴത്തിന്റെ പോഷകമൂല്യം വർദ്ധിപ്പിക്കാൻ സാധിച്ചാൽ, വിറ്റാമിൻ ധാരാളമായി ലഭിച്ചാൽ, മാത്രമല്ല അത്തരമൊരു കണ്ടുപിടുത്തത്താൽ പഴം ഉണ്ടായാൽ
എന്റെ രാജ്യത്തെ പാവപ്പെട്ടതിലും പാവപ്പെട്ടവനും ആ പഴം കഴിക്കും, അവന് കൂടുതൽ ശക്തി ലഭിക്കും. വിദേശത്ത് പോവുകയാണെങ്കിൽ ഈ കാര്യങ്ങൾക്കാണ് പോകുന്നത്. രാജ്യത്തെ പാവപ്പെട്ടവർ എന്റെ ചിന്തയിലുണ്ടാകും, രാജ്യത്തെ ആദിവാസികൾ എന്റെ മനസ്സിലുണ്ടാകും, രാജ്യത്തെ കർഷകർ എന്റെ ചിന്തയിലുണ്ടാകും. പിന്നെ ലോകത്ത് എന്തൊക്കെ നല്ലതുണ്ടോ അതെന്റെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് ഉപയോഗപ്രദമാകുമോ അത് കൊണ്ടുവരാനുള്ള വെമ്പൽ തോന്നും. ആ വെമ്പലിനായി ഞാൻ ശ്രമിക്കാറുണ്ട്. അതിനുവേണ്ടി സമയത്തെ നല്ല രീതിയിൽ ഉപയോഗിച്ച് എനിക്ക് ഏത് പ്രകാരത്തിൽ ദേശത്തെ മുന്നോട്ട് നയിക്കാം അതിനായി ചിന്തിക്കുന്നു. അതിനായി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു.